ഹായ്, നമ്മൾ നമ്പർ 3 അഞ്ചാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. ഒരു കുഞ്ഞി മൊഡ്യൂളാണിത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല പഠിക്കാനായിട്ട്. സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാം. ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിരിക്കും ഈ മൊഡ്യൂൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ആദ്യം തന്നെ എന്താണ് ഈ മൊഡ്യൂളിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കേ, നമ്മൾ A5OFM എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് AUM റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ A5OFM കോൺഗ്രുവൻറ്റ് 1 mod m ആണെന്ന് നമുക്കറിയാം ഓയിലർ ഫോർമാറ്റ് തിയറം വെച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു വരുന്ന തോന്നൽ, 5OFM മുമ്പ് ഏതെങ്കിലും നമ്പർ 1 കോൺഗ്രുവൻ്റ് ആവും. അതായത് എയുടെ പവർ ഇപ്പം 10 A5OFM എന്ന് പറയുന്ന 10 എന്ന് പറയുന്ന സംതിങ് എന്തെങ്കിലും ആകട്ടെ. അപ്പം A4 കോൺഗ്രുവൻറ്റ് 1 mod 10 നമുക്കറിയാം. പക്ഷേ ഈ 4 മുമ്പ് വേറെ ഏതെങ്കിലും നമ്പറിൽ വെച്ച് 1 അത് 1 കോൺഗ്രുവൻ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, ആ തോന്നലിൻ്റെ ഒരു ഉത്തരവാണ് ഈ ഒരു ചാപ്റ്റർ. അങ്ങനെയാണ്, അത് ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോക്കകത്ത് പ്രധാന അല്ലെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, എക്സ്പോണൻ്റ് എന്ന്. അപ്പോൾ എന്താണ് എയുടെ ഏത് പവറിനാണ് 1 വരുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ശരിക്കും എൻ്റെ നോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം, നോക്കുക. എക്സ്പോണൻറ്റ് ഓഫ് എ നമ്പർ മോഡ് EM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് A and M ആർ റിലേറ്റീവ്ലി പ്രൈം, ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ F സച്ച് ദാറ്റ് A^2F കോൺഗ്രുവൻറ്റ് 1 mod EM. അതായത് AUM റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ എയുടെ ഏത് പവർ ഏറ്റവും ചെറിയ പവർ 1 കോൺഗ്രുവൻ്റ് ആകുന്ന ഏറ്റവും ചെറിയ പവറിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻ്റ് ഓഫ് A mod EM, എക്സ്പോണൻ്റ് ഓഫ് A mod EM എന്ന് പറയുന്നത്. എഴുതുന്നത് എക്സ്പോണൻ്റ് എന്ന് എഴുതും, M mod EM താഴത്ത് വരും. ഏതാണോ ആ നമ്പർ എയുടെ ഏറ്റവും ചെറിയ പവർ ഏതെടുത്താൽ 1 കോൺഗ്രുവൻ്റ് ആകും എന്നാണ് എക്സ്പോണൻ്റ് ഓഫ് A mod EM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പോണൻ്റ് ഓഫ് A mod EM എന്ന് പറയുന്ന ഏറ്റവും ചെറിയ പവർ 5OFM ആണ്. എന്തായാലും AUM റിലേറ്റീവ്ലി പ്രൈമാണ്, A^5OFM കോൺഗ്രുവൻ്റ് 1 mod m എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഏറ്റവും ചെറിയ ആ പവർ എന്ന് പറയുന്നത് 5OFM ആണെങ്കിൽ ആ എയെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് റൂട്ട് മോഡ് EM. അതായത് ഈ എമ്മിൻ്റെ പ്രിമിറ്റീവ് റൂട്ടാണ് എ എന്ന് പറയും നമ്മൾ. എന്താണ് എമ്മിൻ്റെ പ്രിമിറ്റീവ് റൂട്ടാണ് എ എന്ന് പറയും. എന്താണ് A^2F കോൺഗ്രുവൻ്റ് 1 mod m ആവുന്ന ഏറ്റവും ചെറിയ എഫ് എന്ന് പറയുന്നത് 5OFM ആണെങ്കിൽ എയെ നമ്മൾ എമ്മിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയും. അങ്ങനെ 5OFM തന്നെ ആവണമെന്നില്ല, അതിനേക്കാൾ ചെറിയ നമ്പറുകളും ചിലപ്പോൾ എന്തുവരാം കോൺഗ്രുവൻ്റ് 1 ആകാം. അങ്ങനെയുള്ള നമ്പറുകളെ എക്സ്പോണൻ്റ് ഓഫ് A mod EM എന്ന് പറയാറ്. അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പോണൻ്റ് ഓഫ് A mod EM എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആരെക്കാൾ ചെറുതായിരിക്കും, 5OFM-നേക്കാൾ ചെറുതായിരിക്കും. എക്സ്പോണൻ്റ് ഓഫ് A mod EM എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ടും ആരെക്കാൾ ചെറുതായിരിക്കും, 5OFM-നേക്കാൾ ചെറുതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AUM റിലേറ്റീവ്ലി പ്രൈം ആകുന്ന പ്രൈമായാൽ A^5OFM എന്തായാലും 1 ആണെന്നറിയാം. അപ്പോൾ ഇതിനേക്കാൾ ചെറിയൊരു നമ്പറിനെയാണ് എഫ് എന്ന് നമ്മൾ പേര് കൊടുത്തത്. അപ്പോൾ ആ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു എഫ് ഉണ്ടെങ്കിൽ അത് 5OFM-നേക്കാൾ ഉറപ്പായിട്ടും ചെറുതായിരിക്കും. പിന്നെ കൂടാതെ ഈ എക്സ്പോണൻ്റ് ഓഫ് A divides 5OFM ആയിരിക്കും. അതിൻ്റെ റീസണൊക്കെ താഴത്ത് പറയും. എക്സ്പോണൻ്റ് ഓഫ് A mod EM ഓൾവേസ് ഡിവൈഡ്സ് 5OFM. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തിയറത്തിലേക്ക് പോവാം. AUM റിലേറ്റീവ്ലി പ്രൈം ആണ്, എക്സ്പോണൻ്റ് ഓഫ് A എന്ന് പറയുന്നത് എഫ് ആണ് എങ്കിൽ A^2K A^2H റിലേറ്റീവ് എന്താണ് കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇഫ് ആൻഡ് ഒൺലി ഇഫ് K കോൺഗ്രുവൻ്റ് H mod EF. അടുത്ത നോക്കിയ ബി എന്ന് പറയുന്ന സാധനം എന്തോ A^K കോൺഗ്രുവൻ്റ് A^2H mod m ഇഫ് ആൻഡ് ഒൺലി ഇഫ് K കോൺഗ്രുവൻ്റ് 0 mod EF. ഈ A എന്ന് പറയുന്നതിൻ്റെ അകത്തു നിന്ന് നേരിട്ട് തന്നെ ഇംപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ബി, ബിക്കോസ് എച്ചിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് A^0 എന്ന് പറയുന്നത് എന്തായി 1 ആയി, ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് A യിൽ നിന്ന് A എന്ന് പറയുന്നതിൻ്റെ അകത്ത് എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിയും എയിൽ നിന്ന് നേരെ തന്നെ ഇംപ്ലൈ ചെയ്യുന്ന ഒരു സാധനം 1 A A² എക്സെട്രാ A^2F - R ഇൻകോൺഗ്രുവൻറ്റ് മോഡിയം എന്ന് പറയുന്നത് എന്താ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് എയിൽ നിന്ന് തന്നെ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആകെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്യാനുള്ളത് ഈ എയുടെ പ്രൂഫ് മാത്രമാണ്. അപ്പോൾ എയുടെ പ്രൂഫ് എഴുതാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ലെറ്റ് A, M എന്താ എന്നാണ് ഈ എന്നാണ് A^2K A^2H A^2K A^2H റിലേ എന്താണ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ K യു എച്ചും കോൺഗ്രുവൻ്റ് ആയിരിക്കും മോഡ് എഫിൽ.
എന്താണ് മോഡ് എഫിൻ്റെ അകത്ത് അത് രണ്ടും കോൺഗ്രൻ്റ് ആയിരിക്കും എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എ യു എം റിലേറ്റീവ്ലി പ്രൈം ആണ്, എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് ആണ്, അങ്ങനെയാണ് എ റൈസ് ടു എഫ് കോൺഗ്രൻ്റ് വൺ മോഡ് എം ആണ്. ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളാണ്, അത് രണ്ടും ഞാൻ എടുത്തെഴുതി. എ യു എം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് എ റൈസ് ടു കെ യു എമ്മും എ റൈസ് ടു കെയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, അത് പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. നമ്മൾ ഇപ്പം എ റൈസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു എച്ച് മോഡ് എം എന്ന് ഞാൻ അസ്യൂം ചെയ്ത് വെച്ചു. ഇതാണ് ഫസ്റ്റ് എന്താണ് എ ഇംപ്ലൈസ് ബി, ആദ്യം ആദ്യത്തെ പാർട്ട് ഇഫ് ആൻഡ് ഇഫ് അല്ലേ. അപ്പോൾ ഞാൻ ഇത് അസ്യൂം ചെയ്ത് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം എ റൈസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു എച്ച് മോഡ് എം എന്ന് എഴുതി. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഞാൻ എന്താണ് എ വെട്ടി എ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഈ കെയിൽ നിന്ന് എച്ച് എണ്ണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ റൈസ് ടു കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് ടു വൺ മോഡ് എം എന്ന് കിട്ടി. ഈ വണ്ണിന് പകരം എനിക്കെന്ത് കൊടുക്കാം, എ റൈസ് ടു സീറോ മോഡം എന്ന് കൊടുക്കാം. ഓക്കെ, എ റൈസ് ടു കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് വൺ മോഡം എന്ന് കിട്ടി. ഇനി ഈ കെ മൈനസ് എച്ചിനെ ഞാൻ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, കെ മൈനസ് എച്ചിനെ ഞാൻ എന്ത് ചെയ്തു, എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കെ മൈനസ് എച്ച് ഈക്വൽ ടു ഒരു കെ മൈനസ് എച്ചിനെ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കോഷൻ്റെ ക്യൂ ഒരു റിമൈൻഡർ ആറും വരും. ക്യൂ എഫ് പ്ലസ് ആർ എന്ന് ഡിവിഷണൽ ഗുരുതം വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ആറിൻ്റെ വില എന്ന് പറയുന്നത് എഫിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് വൺ മോഡ് എം എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കെ മൈനസ് എച്ചിന് എന്താണ് കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് കെ മൈനസ് എച്ചിന് ഈക്വൽ അല്ലേ ക്യൂ എഫ് പ്ലസ് ആറ്. അപ്പോൾ എനിക്ക് എന്ത് അറിയാൻ പറ്റും, കെ മൈനസ് എച്ചിന് പകരം വേണമെങ്കിൽ എന്താ എ റൈസ് ടു ക്യൂ എഫ് പ്ലസ് ആർ കോൺഗ്രുവൻറ്റ് വൺ മോഡം എന്ന് എഴുതാം. അതായത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എ റൈസ് ടു കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് എ റൈസ് ടു ക്യൂ എഫ് പ്ലസ് ആർ എന്ന് കിട്ടി. ഇനി എ റൈസ് ടു കെ മൈനസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, വണ്ണിന് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ലപ്പാ. എ റൈസ് ടു കെ മൈനസ് എച്ച് ഇവിടുന്ന് തന്നെ ക്യൂ എഫ് പ്ലസ് ആർ എന്ന് എഴുതിയാൽ അത് കോൺഗ്രുവൻ്റ് ആയി. ഇവർ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് വെച്ചിട്ട് അങ്ങനെ വരുന്നത്, ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, ഇതിന് എ റൈസ് ടു എഫ് ഓൾ റൈസ് ടു ക്യൂ ഇൻറ്റു എ റൈസ് ടു ആർ മോഡ് എ റൈസ് ടു ആർ വൺ മോഡ് എം എന്ന് എഴുതാൻ പറ്റും. ഈ എ റൈസ് ടു എഫ് എന്ന് പറയുന്നത് എന്താണ്, വൺ അല്ലേ, അപ്പോൾ അത് വൺ ആയിപ്പോയി, മിച്ചം എന്തോരും എ റൈസ് ടു ആർ കോൺഗ്രുവൻറ്റ് വൺ മോഡ് എം എന്ന് കിട്ടി. ഓക്കെ, എ റൈസ് ടു ആർ കോൺഗ്രുവൻറ്റ് വൺ മോഡ് എം എന്ന് കിട്ടി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എ റൈസ് ടു എഫ് കോൺഗ്രുവൻറ്റ് വൺ മോഡ് എം ആണ് ഏറ്റവും ചെറിയ അങ്ങനെയുള്ള നമ്പർ എന്ന് പറയുന്നത് എഫ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആർ എന്ന് പറയുന്ന നമ്പർ എഫിനേക്കാൾ ചെറുതാണ്, ആർ എന്ന് പറയുന്ന നമ്പർ എഫിനേക്കാൾ ചെറുതാണ്, അപ്പോൾ അത് കോൺഗ്രുവൻറ്റ് വൺ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രഡിക്ഷൻ ആവും. അതുകൊണ്ട് തന്നെ ആർ എന്ന് പറയുന്ന ഉറപ്പായിട്ടും എന്തായേ പറ്റൂ, സീറോ എന്ന് പറയുന്ന നമ്പർ ആയേ പറ്റൂ. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ അവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ആർ എന്ന് പറയുന്ന നമ്പർ സീറോ ആയി. അപ്പോൾ കെ മൈനസ് എച്ച് ഈക്വൾ ടു നമുക്ക് എന്താ പ്രൂവ് ചെയ്ത് വെച്ചാൽ ക്യൂ എന്താണ് ക്യൂ എഫ് പ്ലസ് ആർ ആണ്, ക്യൂ എഫ് പ്ലസ് ആർ ആണ്. ആർ സീറോ ആയിക്കഴിഞ്ഞാൽ കെ മൈനസ് എച്ച് എന്ന് പറയുന്നത് ക്യൂ എഫ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് കെ മൈനസ് എച്ചിനെ കൊണ്ട് കെ മൈനസ് എച്ചിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, എഫ് കൊണ്ട് കിട്ടും. അപ്പോൾ കെ കോൺഗ്രുവൻറ്റ് ടു എച്ച് മോഡ് എഫ് എന്ന് അവിടുന്ന് പ്രൂവ് ചെയ്തു. അതോടുകൂടി ആ ഫസ്റ്റ് പാർട്ടിൻ്റെ കഴിഞ്ഞു. ഇനി തിരിച്ച് അസ്യൂം ചെയ്യുക എന്താണ് കെ ഈസ് കോൺഗ്രുവൻറ്റ് എച്ച് മോഡ് എഫ് എന്ന് കിട്ടി. ഇനി തിരിച്ച് കെ കോൺഗ്രുവൻറ്റ് എച്ച് മോഡ് എഫ് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കെ മൈനസ് എച്ചിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ എഫ് കൊണ്ട് എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ സോ അതിനെ ക്യൂ എഫ് എന്ന് എഴുതാൻ സാധിക്കും. കെ മൈനസ് കെ എച്ച് ഈക്വൾ ടു എനിക്ക് അവിടെ ക്യൂ എഫ് എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അവിടെ വൺ എന്ന് കിട്ടി. ഓക്കെ, എ റൈസ് ടു കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് വൺ മോഡ് എഫ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പറ്റും, എ റൈസ് ടു കെ മൈനസ് എച്ച് കോൺഗ്രുവൻറ്റ് വൺ മോഡ് എഫ് ആണെങ്കിൽ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്തു, എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എ കോൺഗ്രുവൻറ്റ് എ റൈസ് ടു എച്ച് മോഡ് എഫ് എന്ന് കിട്ടി. ബി പാർട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് അതിനകത്ത് എച്ചിന് വരെ സീറോ എന്ന് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ് ചെയ്തിട്ടുള്ള സെയിം പ്രൂഫ് തന്നെയാണ്. ഇനി അസ്യൂം എന്താണ്, ഈ വൺ തൊട്ട് എ റൈസ് ടു എഫ് മൈനസ് വൺ വരെ ഉള്ള സാധനങ്ങൾ പരസ്പരം ഇൻകോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇൻകോൺഗ്രുവൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും രണ്ടുപേരും ഒരേ റിമൈൻഡർ ലീവ് ചെയ്യത്തില്ല, അല്ലെ പരസ്പരം എന്താണ് കോൺഗ്രുവൻ്റ് ആവത്തില്ല. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൽ ഏതെങ്കിലും രണ്ട് പേര് പരസ്പരം കോൺഗ്രുവൻ്റ് ആണെന്ന് എടുത്തു, എ റൈസ് ടു ആറും എ റൈസ് ടു എസും കോൺഗ്രുവൻ്റ് ആണെന്ന് വിചാരിച്ചു. ആറ് ദിവസം അപ്പോൾ ആരേക്കാൾ ചെറുതാണ്, എഫിനേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയിരിക്കുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് നേരത്തെ പാർട്ട് വൺ വെച്ച് എനിക്ക് എന്ത് പറയാം, ആർ കോൺഗ്രുവൻറ്റ് ടു എസ് മോഡ് എഫ് എന്ന് പറയാം. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് കൊണ്ട് എനിക്ക് ആർ മൈനസ് എസിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന്. എഫ് കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫ് എന്ന് പറയുന്ന സാധനത്തിനേക്കാൾ വലുതായിരിക്കും ആർ മൈനസ് എസിൻ്റെ മോഡുലസ് അല്ലേ. എഫിനേക്കാൾ വലുതായിരിക്കും ആർ മൈനസ് എസിൻ്റെ മോഡുലസ്. പക്ഷേ നമുക്കറിയാം ആറ് എസും തമ്മിൽ ആറ് എസ് എഫിനേക്കാൾ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എഫിനേക്കാൾ കുറവാണ്. അപ്പോൾ എ റൈസ് ടു ആർ കോൺഗ്രുവൻറ്റ് എസ് മോഡ് എഫ് എന്ന് ആയിക്കഴിഞ്ഞാൽ ആറ് എസ് എന്തായി പറ്റും, ഈക്വൽ ആയി പറ്റുമെന്ന് ഇനി മുമ്പത്തെ ഒരു തിയറം വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഒരു തിയറം ഉണ്ടല്ലോ,
എന്താണ് എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം ആണ്, എയും ബിയുടെയും ഡിഫറൻസ് എ മൈനസ് ബി എന്ന് പറയുന്ന എമ്മിനേക്കാൾ കുറവാണെങ്കിൽ എയും ബി ഈക്വൽ ആകും, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എന്നുള്ളൊരു തിയറം ഉണ്ട്. ആ തിയറം വെച്ച് ആറ് സ്റ്റുഡൻ്റ് ആയേ പറ്റൂ, ഈക്വൽ ആയേ പറ്റൂ എന്ന് പറയാൻ സാധിക്കും. അതായത് ഇങ്ങനെ ഇവിടെ ഏതെങ്കിലും രണ്ട് പേരുകൾ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടും സെയിം ആയിരിക്കും, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ വൺ എ സ്ക്വയർ എക്സെട്ര എ റേഷ്യോ എഫ് മൈനസ് വൺ ആർ ഇൻകോൺഗ്രുവൻറ്റോ മോഡിലോ എം ആണ്. ഇതോടുകൂടി ഫസ്റ്റ് തിയറം നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ കഴിഞ്ഞു. താങ്ക് യു.